ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗാണ്. കാരണം ഞാൻ പറയുമല്ലോ, ഞാൻ ഇടയ്ക്ക് അബുദാബി പോകുന്നുണ്ട്. അപ്പം അതിന് ആ സമയത്ത് ഞാൻ ഉറപ്പായിട്ടും വാങ്ങിക്കുന്ന രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ വീഡിയോ കൊടുക്കുന്നത്. ഒരെണ്ണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല മണം കിട്ടുന്ന ഒരു സാധനമാണ്. അതെന്താണെന്ന് അറിയാവുന്ന ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് നമ്മുടെ നാട്ടിലൊക്കെ സാമ്പ്രാണി അല്ല അഗർബത്തി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവിടെ ഇതുപോലെ മുറികളിലൊക്കെ നല്ല ഫ്രാഗ്രൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർക്കോളൊക്കെ ഇട്ട് ബക്കൂർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കത്തിക്കും. അപ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ ഫുൾ റൂമിൽ. ഇപ്പം നമ്മൾ മോളിലൊക്കെ പോവുകയാണെങ്കിലും ചില കടകളിലെ ഫ്രണ്ടിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും വില കുറഞ്ഞത് മുതൽ ഭയങ്കര വില കൂടിയതായിട്ട് വരെയും കിട്ടുന്ന ഒരു സാധനമാണ്. കാരണം അറബികളൊക്കെ വളരെ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന, അവർക്ക് മണങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ പോയാലും അവരുടെ ഡ്രസ്സിലായാലും അവരുടെ കാറിലായാലും അങ്ങനെയൊക്കെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെല്ലുന്ന നമ്മളിപ്പോൾ അതൊക്കെ ഏകദേശം അതൊക്കെ എടുക്കാൻ തുടങ്ങി. അതായത് അതുപോലെ ഒരു മണങ്ങളിലേക്ക് നമുക്കും ഇഷ്ടം വരാൻ തുടങ്ങി. അപ്പം ഇത് നല്ല നമ്മുടെ റൂമുകളിലൊക്കെ നല്ല മണം കിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ പോയിട്ട് വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെ യൂസ് ചെയ്യണം, അവിടെ യൂസ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കത് വേണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ പോകുമ്പം ഉറപ്പായിട്ടും വാങ്ങിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് അതാണ്. പിന്നുള്ളത് ബെഡ്ഷീറ്റ്സ് ആണ്. ബെഡ്ഷീറ്റ്സ് ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ, എല്ലാ അമ്മമാർക്കും ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പുതിയ പുതിയ ബെഡ്ഷീറ്റ് കിട്ടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് ഇൻഡോറാണ് എടുത്തത്, ഇതിപ്പോൾ വൈകിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അപ്പം ബെഡ്ഷീറ്റ്സ് ആണ്. അപ്പോൾ അത് നല്ല ഫ്ലോറൽ, നല്ല വലിയ പ്രിൻ്റ് ഉണ്ട്, ചെറിയ പ്രിൻ്റ് ഉണ്ട്, സ്ട്രൈപ്സിൻ്റെ കിട്ടും, പ്ലെയിൻ ആയിട്ട് കിട്ടും, പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഒരു കുറച്ച് ബെഡ്ഷീറ്റ് ഉണ്ട്, അത് സിംഗിളാണെന്ന് തോന്നി, ഓർക്കുന്നില്ല. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞല്ലോ. അപ്പം അതുപോലെ നമുക്ക്, ഞാൻ നേരത്തെ ഒരു വീഡിയോ, ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ വാങ്ങിക്കാമെന്നുള്ളത്. അപ്പോൾ അതുപോലെ വാങ്ങിച്ചാണ്, കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അധികം വിലയും ആകത്തില്ല, നമുക്ക് പല നമ്പേഴ്സ് ഒരേപോലുള്ള പല നമ്പേഴ്സിൽ വാങ്ങിക്കാൻ പറ്റും. പിന്നെ പോയിട്ട് നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഗിഫ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ നല്ലൊരു സാധനമാണ് ബെഡ്ഷീറ്റ്സ്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പലരും അവരവരുടെ വീട്ടിലോട്ട് നാട്ടിലേക്ക് പോകാൻ നേരം ഒരുപാട് പേര് വാങ്ങിക്കുന്നതും ഈ ബെഡ്ഷീറ്റ്സ് തന്നെയാണ്. കാരണം അവിടെ ഉള്ളവരെക്കാൾ നാട്ടിലേക്ക് വരുമ്പോഴാണ് അവിടുത്തെ യൂസിനേക്കാൾ എല്ലാവരും വാങ്ങിക്കുന്നത്. അങ്ങനെ ഞാൻ വാങ്ങിച്ച കുറേ ബെഡ്ഷീറ്റ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള ഓരോ വെറൈറ്റി വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളങ്ങനെ ചെയ്യണം. ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാനിങ്ങനെ കവർ ചെയ്തു, നമ്മൾ ഇതിൻ്റെ മേളിൽ വയ്ക്കുക ഇങ്ങനെ. അപ്പോൾ ഇത്രയൊന്നും കവർ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്കിത് നീറ്റായിട്ട് എന്ന് വിരിക്കണമെങ്കിൽ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒന്നും അഴുക്കാവാത്തതുപോലെ നമ്മൾ കുറച്ച് സൂക്ഷിക്കുക, എന്നിട്ട് അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് ബക്കൂർ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ഇത് ഞാൻ ഈയിടെ വാങ്ങിച്ചതാണ്. ഇതിന് മുമ്പുള്ളത് ഇതാണ്, ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ഈ താഴത്തെ വശവും ഞാൻ എന്താ കവർ ചെയ്തു, കണ്ടു, താഴത്തെ വശം കവർ ചെയ്തുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കെന്നും നല്ല നീറ്റായിട്ടിരിക്കും. ഇടയ്ക്ക് നമുക്കിത് മാറ്റി ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. ഇതാണല്ലോ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡ്, ഡിസൈനൊക്കെ നല്ല ഇതുപോലുള്ള ഒരുപാട് ഡിസൈൻസ് നമുക്ക് കിട്ടും.
പല ഷേപ്പിൽ പല രീതിയിലുള്ള നല്ല ഡിസൈൻസ് ഒക്കെ കിട്ടും. പല ഷേപ്പ്, പല സൈസിൽ, പല കളറിലൊക്കെ ഉള്ളത് കിട്ടും. ഇത് ഞാൻ ചാർക്കോളും ഇത് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് വെച്ചാണ് നമ്മൾ ഇതിപ്പോൾ ഞാൻ കുറേ നാൾ യൂസ് ചെയ്തിട്ട് അത് ഇതെല്ലാം ഒരു പരുവത്തിലേക്കാണ്. ഇത് വെച്ച് വേണം നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും മതി. ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഗ്യാസിലോ ക്യാൻഡലിലോ അല്ലെങ്കിൽ വെച്ചിട്ട് ഇതിനെ ലൈറ്ററും വാങ്ങിക്കാൻ കിട്ടും ഡയറക്റ്റായിട്ട് കത്തിക്കാൻ. കത്തിച്ചിട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലുള്ള ഇതാണ് ബക്കൂറ്, ഇത് ചാർക്കോള് ബക്കൂറ. അപ്പോൾ ഇത് നമ്മൾ തുറന്നിട്ട് നമുക്ക് ഏത് ഒരുപാട് മണം ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. ഇതുപോലെ സ്റ്റിക്കായിട്ടുള്ളതുണ്ട്, പിന്നെ പൊടിയായിട്ടുണ്ട്, ചെറിയ ബ്ലോക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് നമ്മളിതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേന് നല്ല പുക വരും. ഇതുപോലെ വന്നിട്ട് മുറിയിൽ നല്ല മണമാണ് ഫില്ല് ചെയ്യ ശരിക്കും. ഇത് കുറേ നേരം ഈ മണം നിൽക്കുകയും ചെയ്യും. അപ്പം ഇത് നമുക്ക് എല്ലാ കടകളിലും ഇങ്ങനെ ഒരു അറബിക് പോലുള്ള കടകളിലെല്ലാം തന്നെ ഇത് കിട്ടുന്നതാണ്. ഇങ്ങനത്തെ കുറേ ബോട്ടിൽസ് ഞാൻ നേരത്തെ ഒക്കെ വാങ്ങിയത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അതുപോലെ തന്നെ സെയിം കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നല്ല മണമാണ്. അപ്പം ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം, കാരണം ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ കൈ വല്ലാതെ ഉള്ളിൽ പോകുന്നുണ്ട് ഇതിങ്ങനെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊന്നും കളയാനാണെങ്കിൽ ഇതൊന്ന് നീക്കിക്കളയോ കുടഞ്ഞ് കളയാൻ മതി. പൊടിയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്താൽ മതി. പൊടിയുടെ ഇതിട്ട് നോക്കാൻ പോവാണ്. ഇതാണ് ഞാൻ പൊടിയുടെ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഇടാം.